നമസ്കാരം. അയൽവാസികളായ യുവാവിനെയും വിദ്യാർത്ഥിനിയെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഇരുവരും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇരുവരെയും ഇന്നലെ മുതൽ കാണാനില്ലായിരുന്നു എന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ എലിസബത്തിന്റെ അമ്മ ചേർത്തല പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. തുടർന്ന് ചേർത്തല പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചത്. മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം ഊർജിതമാക്കിയത്. തിരച്ചിലിനിടെ ഇവരുടെ വീടിന് സമീപം തന്നെയുള്ള മറ്റൊരു ആളൊഴിഞ്ഞ വീടിന്റെ ഷെഡിൽ അനന്തകൃഷ്ണനെ തൂങ്ങി മരിച്ച നിലയിലും എലിസബത്തിനെ ഇതിനു സമീപത്തായി തറയിൽ മരിച്ച നിലയിലും കണ്ടെത്തുകയായിരുന്നു. ഈ സമയത്ത് അനന്തുവിന്റെ മൊബൈൽ ഫോൺ ഓൺ ആയിരുന്നു. പള്ളിപ്പുറം 12ാം വാർഡിൽ തിരുനെല്ലൂർക്കരിയിൽ തില്ലകന്റെ മകനാണ് അനന്തകൃഷ്ണൻ. ഇതിനു സമീപത്തെ വാടകയ്ക്ക് താമസിക്കുന്ന തേക്കിൻകാട്ടിൽ ഷാജിയുടെ മകളാണ് പൂച്ചാക്കൽ ശ്രീകണ്ഠേശ്വരം സ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനി എലിസബത്ത്. വളരെ അടുത്ത അയൽവാസികൾ കൂടിയാണ് യുവാവും വിദ്യാർത്ഥിയും എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ഈ അടുത്താണ് പെൺകുട്ടിയുടെ പിറന്നാൾ ആഘോഷം നടന്നത് എന്ന് നാട്ടുകാർ പറയുന്നു. ചേർത്തല പോലീസും ഫോറൻസിക്കും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ നടത്തിവരികയാണ്. ഇൻക്വസ്റ്റിന് ശേഷം മൃതദേഹം ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. ഇന്നലെ രാവിലെ മുതലാണ് പിന്നെ തിലകൻ്റെ മകനെ അനന്തകൃഷ്ണനെ കണ്ടില്ല എന്ന് പറഞ്ഞുള്ളൊരു അഭ്യൂഹം നാട്ടിൽ പരന്നത്. വൈകുന്നേരം പിന്നെ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് പരാതി കൊടുക്കുന്നു. അപ്പോൾ ടവർ ലൊക്കേഷൻ നോക്കിയപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് തിരുനെല്ലൂർ പ്രദേശത്തിലുണ്ട് എന്നറിഞ്ഞത്. ഏകദേശം ഒരു 6:30 പ്രദേശവാസികൾ ഇവർ രണ്ടുപേരും മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഈ പെൺകുട്ടി ശ്രീകണ്ഠേശ്വര സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ്. എങ്ങനെ അനന്തകൃഷ്ണൻ 35 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്. വിവിധ മേഖലയിൽ പണിയെടുക്കുന്നത് കഴിഞ്ഞ കുറേ ഒരു വർഷം ഒന്നും പോലെ പുള്ളി ഫാബ്രിക്കേഷൻ മേഖല പണിയെടുത്തുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പം മറ്റു മേഖലയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ബന്ധപ്പെട്ട് ദുരിതം ഇവർ രണ്ടുപേരും സ്നേഹത്തിലാണെന്നുള്ള ഒരു സംസാരം നമ്മുടെ നാട്ടുപ്രദേശത്തുണ്ട്. ഇവർ കഴിഞ്ഞ ദിവസം ഈ കുട്ടിയുടെ ബർത്ത്ഡേ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്തോ ആഘോഷങ്ങളൊക്കെ നടന്നതായിട്ടൊരു വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. മറ്റ് ദുരൂഹതയൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. സമീപവാസികളാണ് ഇവർ. 2-3 വീടിൻ്റെ വ്യത്യാസമുള്ളൂ. ഇവരുടെ വീടുകൾ തമ്മിൽ ഒരു 100-150 മീറ്റർ വ്യത്യാസമുള്ളൂ. പെൺകുട്ടിയും മറ്റും അവിടെ വാടകയ്ക്ക് താമസിക്കുന്നതാണ്. അവർ കോട്ടയം സ്വദേശികളാണ്.